അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ, പൊതുവേ നിസ്കാരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്നലെ ചെറുതായിട്ട് നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇൻഷാല്ലാ പറയും. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അതിപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ പല തരത്തിലുള്ള കോട്ടങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ സംഭവിക്കലുണ്ട്. ആ കോട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളെക്കാൾ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ ആള് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന കാരണത്തിനാലുമാണ് ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ. ഏത്? ഈ സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ എടുക്കേണ്ട ഒരു ഇബാദത്താണ്, ആരാധനയാണ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ വെച്ച്, അന്ത്യനാളിൽ വെച്ച് ഏറ്റവും ആദ്യം ഒരു മനുഷ്യനോട് ചോദിക്കുക, അത് നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. അള്ളാഹു മലക്കുകളോട് പറയും, എന്റെ അടിമകൾ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എന്ന് പറയും. അപ്പൊ മലക്കുകൾ വന്നുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളെ പറ്റിയിട്ട് നോക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? പൂർണമായിട്ടും നിസ്കാരം വളരെ കൃത്യമായിട്ട് നിർവഹിച്ചവനാണ് എങ്കിൽ, അഥവാ പ്രായപൂർത്തിയായതു മുതൽ അവന്റെ മരണം വരെയുള്ള മറ്റുള്ള വിടുതികള്, അതുപോലെ തന്നെ നിസ്കരിക്കാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ പരിപൂർണമാണോ, കൃത്യതയിലാണോ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ അതവിടെ രേഖപ്പെടുത്തും. ഇനി അതല്ല, അവൻ ആ നിസ്കാരങ്ങളെ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, അവൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ ആ സുന്നത്ത് ഉണ്ട് എങ്കിൽ, ആ സുന്നത്ത് കൊണ്ട് ഫർള് നിസ്കാരങ്ങളെ പൂർത്തിയാക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞത് ഫർള് നിസ്കാരങ്ങളൊക്കെ ഖളാ ആക്കി നടക്കുകയും സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് നടക്കുന്നവരെയും പറ്റിയിട്ടല്ല. ഫർളായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണവർ. അവർക്ക് അബദ്ധവശാൽ വന്നിട്ടുള്ള വീഴ്ചകൾ, ഏതെങ്കിലും അവസരത്തിൽ അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ആ സംഭവങ്ങളെ അല്ലെങ്കിൽ ആ വീഴ്ചകളെ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും, പെടാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കൽപ്പിക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഫർള് നിസ്കാരം ഖളാ ഉള്ള ആള് സുന്നത്ത് നിസ്കരിക്കരുത്. ഫർള് നിസ്കാരം ഖളാ ഉള്ള ആള് അവന്റെ മുഴുവൻ സമയവും, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ആ നിസ്കാരത്തെ ഖളാ വീട്ടാനാണ് അവൻ ചെലവഴിക്കേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ, കൃത്യമായി ഇബാദത്തുകൾ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, അഞ്ചു നേരത്തെ നിസ്കാരവും മുടങ്ങാതെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഏതെങ്കിലും അവസരത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുകയാണ് എങ്കിൽ, ഒരു മറവി സംഭവിക്കുകയാണ് എങ്കിൽ, അവിടെ ആ മറവിയെയും പിഴവിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈയൊരൊറ്റ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകതയും മഹത്വവും ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കാരത്തേക്കാൾ പുണ്യമായിട്ടുള്ള ഒരു അമലിനെയും ഒരു സൽക്കർമ്മത്തെയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അഥവാ
ഏറ്റവും നമ്മൾ ചെയ്യുന്ന അമാലുകളിൽ വെച്ച് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, കൃത്യമായിട്ട് അതിനെ നിർവഹിക്കുന്നവരുണ്ട് അല്ലെ. രാവിലെ മുതൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, തഹജ്ജുദ് നിസ്കാരം മുതൽ, സുബഹിയുടെ സുന്നത്ത് മുതൽ, ലുഹാ നിസ്കാരം, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ അവ്വാബീൻ നിസ്കാരം, വിത്ര നിസ്കാരം, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയും നമുക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതും 10, 11, 8 റക്അത്തുകളൊക്കെ നിസ്കരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ലുഹാ നിസ്കാരം കൂടുതൽ നിസ്കരിക്കുന്നവരുണ്ട്. വിത്ര നിസ്കാരം 11 പൂർത്തിയായി എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും ഇബാദത്തുകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എത്രയോ ന്യൂനതകളാണ് നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ വരിക. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ മറ്റു പല കാര്യങ്ങളും നമ്മുടെ ചിന്തയിലേക്ക് വരിക, പല ഓർമ്മകളും വരിക. എന്തൊക്കെയാണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിന്റെയും നമ്മുടെ സൽക്കർമ്മങ്ങളുടെയും നമ്മുടെ ഇബാദത്തുകളുടെയും ഒക്കെ കാര്യം ത്രിശങ്കുവിലാണ്. അള്ളാഹു സ്വീകരിക്കോ അറിയില്ല. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യൻ ഖൗഫ് റജാഇന്റെ ഇടയിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നല്ല റജാ ഉണ്ടാവണം നമുക്ക് അല്ലെ. അള്ളാഹു സ്വീകരിക്കും എന്ന ആ ഒരു ഒരു ആഗ്രഹം എന്നൊരു സംതൃപ്തി അത് വേണം നമുക്ക്. അതോടൊപ്പം നമുക്ക് ഖൗഫ് വേണം, പേടി വേണം, സ്വീകരിക്കുമോ. അതിനു വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവേ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവനെ സഹായിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ അമൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമോ എനിക്കറിയില്ല. അപ്പൊ എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവേ എന്റെ അമാലുകളെ, എന്റെ നിസ്കാരങ്ങളെ, എന്റെ മറ്റ് സൽക്കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ എന്ന് എപ്പോഴും നാം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ തഖബ്ബൽ അല്ലാഹു മിന്നാ, തഖബ്ബൽ അല്ലാഹ്, തഖബ്ബൽ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം, അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റബീഅത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കതാ ആഗ്രഹമുണ്ട്. അപ്പോ നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ, ഇത് മാത്രമല്ലോ നിന്റെ ആഗ്രഹം? അപ്പോ മഹാനവർകൾ പറഞ്ഞു, അതെ നബിയെ, എനിക്ക് ഇതാണ് വേണ്ടത്, എന്റെ ആഗ്രഹം ഇതാണ് എന്ന് പറഞ്ഞപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? നീ സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുക, അതെ, നിസ്കാരം അധികരിപ്പിക്കുക, കൂടുതലായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നീ എടുക്കുക, അതാണ് നാളെ സ്വർഗത്തിൽ എന്നോടൊപ്പം താമസിക്കാൻ നിനക്ക് അതുകൊണ്ട് കഴിയുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഒരു ദിവസത്തിൽ കൃത്യമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് നല്ല കൃത്യതയോടുകൂടെ പാലിക്കാൻ നമുക്ക് കഴിയട്ടെ, നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.